ആറാം തിരുമുറിവ് മുതൽ കേരള സ്റ്റോറി വരെ ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിന്റെ ലേഖനം വളരെ ശ്രദ്ധേയമാവുകയാണ്. നിലപാടുകളില്ലാത്ത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കേരളം. പൊതുസമൂഹത്തിന് പൊതുവായി അനുവദിക്കുന്ന സ്വാതന്ത്ര്യം തുല്യമായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുന്നതാണ് നീതി. എന്നാൽ നീതിയുടെ അളവുകോൽ ചില വിഭാഗങ്ങൾക്ക് നീളം കൂടുതലും മറ്റു സാമൂഹിക വിഭാഗങ്ങൾക്ക് നീളം കുറവുമായിരിക്കും എന്നതിനെയാണ് നാം ഇരട്ടത്താപ്പ് എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ 50 കൊല്ലമായി ഈ ഇരട്ടത്താപ്പിന്റെ വേദിയാണ് കേരളത്തിലെ സാംസ്കാരിക രംഗം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അളവുകോലിലും കേരളത്തിൽ സാമുദായിക സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള സ്റ്റോറി എന്ന സിനിമ വസ്തുതകളെ വളച്ചൊടിക്കുന്നതിനാൽ കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പ്രസക്തിയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബോധോദയമുണ്ടായി. എന്നാൽ കേരള സ്റ്റോറി എന്ന സിനിമ നിരോധിക്കണമെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 50 വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ചിന്തകർ മറ്റൊരു അളവുകോലാണ് ഉപയോഗിക്കുന്നത്. ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ് എന്ന പേരിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മൂലക്കല്ലായി യേശു ക്രിസ്തുവിനെ വിഷയലംബടനായി ചിത്രീകരിക്കുന്ന നാടകം നിരോധിക്കണമെന്ന് ക്രൈസ്തവർ ഒന്നടങ്കം ആവശ്യപ്പെട്ടപ്പോൾ അതിനെ നിഷേധിച്ചവരാണ് ഇടതുപക്ഷം. മാത്രമല്ല കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പരിധി കൽപ്പിക്കുന്നവർ വലതുപക്ഷ ഫാസിസ്റ്റുകളാണ് എന്ന് ചാപ്പയും കുത്തി. എം എഫ് ഹുസൈൻ എന്ന വിശ്വപ്രസിദ്ധ ചിത്രകാരൻ ഹിന്ദുക്കൾ ആരാധിക്കുന്ന സരസ്വതീ ദേവിയുടെ നഗ്നചിത്രം വരച്ച് ഹിന്ദുമത വിശ്വാസികളെ അവഹേളിച്ചപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചു. ഇതിനെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന വലതുപക്ഷ ഫാസിസ്റ്റുകൾ എന്ന ചാപ്പയാണ് ഇടതുപക്ഷം നൽകിയത്. എന്നാൽ മുഹമ്മദ് നബിയുടെ ചിത്രം ആരെങ്കിലും വരച്ചാൽ അതിനെതിരെ പ്രതികരിക്കുന്നവർ ഇടതുപക്ഷ പുരോഗമനവാദികളാണ്. ഇവിടെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മാനദണ്ഡത്തിന് കേരളത്തിൽ സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ആവിഷ്കാര സ്വാതന്ത്ര്യം, നിങ്ങൾ എന്ത് ചെയ്താലും അത് വലതുപക്ഷ ഫാസിസം എന്ന നിലപാട് തന്നെയാണ് ഫാസിസം. മതരാഷ്ട്ര സിദ്ധാന്തം പാവനമായി പൂജിക്കുന്ന എല്ലാ പാർട്ടികളോടും സമൂഹങ്ങളോടും ഞങ്ങൾക്ക് വെറുപ്പാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ തയ്യാറാണോ? ഹിന്ദുക്കൾ മതരാഷ്ട്രവാദം ഉന്നയിച്ചാൽ വർഗീയ ഫാസിസം, ഇസ്ലാം മതരാഷ്ട്രവാദം ഉന്നയിച്ചാൽ പുരോഗമനം എന്ന നിലപാടാണ് തെറ്റായിരിക്കുന്നത്. ഏറ്റവും നീചമായി തോന്നുന്നത് ക്രൈസ്തവരുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഉപയോഗിച്ചിരുന്ന അംശവടിയിൽ അടിവസ്ത്രം വരച്ചു വെച്ച് അവഹേളിച്ച കാർട്ടൂൺ ചിത്രമാണ്. ഈ ചിത്രത്തിന് 1ാം സമ്മാനം നൽകി ആദരിച്ചത് ക്രൈസ്തവരോടുള്ള അവഹേളനമായിരുന്നു. ഏറ്റവും ഒടുവിൽ കക്കുകളി നാടകം ക്രൈസ്തവ സന്യാസത്തെ കരുവാരിത്തേക്കുന്നതാണെന്നും നാടകം നിരോധിക്കണമെന്നും ക്രൈസ്തവർ ആവശ്യപ്പെട്ടു. ആ മുറവിളിയെ അവഗണിച്ച് നാടകത്തിന്റെ അവതരണത്തിന് എല്ലാ സംരക്ഷണവും നൽകുമെന്നും AIYF, DYFI മുതലായ സംഘടനകൾ പ്രസ്താവിച്ചു. എന്നാൽ കേരള സ്റ്റോറി എന്ന സിനിമ ഇറങ്ങുന്നതിന് മുൻപേ ആ സിനിമ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കും എന്ന് പ്രസ്താവിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് സംവരണം നൽകാനുള്ള ഇടതു വലത് നേതാക്കളുടെ നീക്കം അപലപനീയമാണ്. കേരളത്തിൽ ക്രൈസ്തവർക്ക് തങ്ങൾ സുരക്ഷിതരല്ല എന്ന് തോന്നുന്നെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അത് കേരളത്തിലെ ഇടതു വലത് മുന്നണികളുടെ വോട്ട് ബാങ്ക് പ്രീണനത്തിൽ നിന്നും രൂപം കൊണ്ടതാ. ക്രൈസ്തവ സമൂഹത്തിന്റെയും ഹിന്ദു സമൂഹത്തിന്റെയും സൂചകങ്ങളെ നിന്ദിക്കാൻ സ്വാതന്ത്ര്യം അനുവദിക്കുന്നതും ഇസ്ലാമിന്റെ സൂചകങ്ങളെ വിമർശനത്തിന് അതീതമെന്ന് പ്രഖ്യാപിക്കുന്നതും ഇരട്ടത്താപ്പാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നത് ഒരു ഭീകര സംഘടനയാണെന്നും അതിന്റെ കേരളത്തിലെ റിക്രൂട്ടിംഗ് സെല്ലുകൾ അപകടകരമാണെന്നും പരസ്യമായി പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ധൈര്യമുണ്ടോ? മാത്രമല്ല കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീവ്രവാദത്തെ നിങ്ങൾ പരസ്യമായി തള്ളിപ്പറയണം എന്നതാണ്. വളരെ ചെറിയ ശതമാനം മാത്രം വരുന്ന തീവ്രവാദികൾ മുഴുവൻ ഇസ്ലാം സമൂഹത്തിനും പൊതുസമൂഹത്തിന്റെ മുന്നിൽ മോശം പ്രതിച്ഛായ നൽകുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടത് തീവ്രവാദ സംഘടനയായതുകൊണ്ടാണ്. ആ സംഘടനയെ നിരോധിച്ചത് സമാധാനകാംക്ഷികളായ ഇസ്ലാം സഹോദരന്മാർക്ക് നല്ലതാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ശുപാർശ ചെയ്യില്ല. കാരണം അവർ തീവ്രവാദികളുടെ സ്വാധീനത്തെ ഭയക്കുന്നു, അവരുടെ വോട്ട് നേടി അധികാരത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്ക് ധൈര്യമില്ലെങ്കിൽ അണികൾക്ക് സുരക്ഷിതത്വം അനുഭവിക്കാൻ കഴിയില്ല. കക്കുകളി എന്ന നാടകത്തിനോടും കേരള സ്റ്റോറി എന്ന സിനിമയോടും ഇടതു വലത് മുന്നണികൾ കാണിക്കുന്ന ഇരട്ട മാനദണ്ഡം പല പാർട്ടികൾക്കും കേരളത്തിൽ അന്ത്യം കുറിക്കും എന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ദീപികയിൽ എഴുതിയ ലേഖനമാണ് ഇത്.